ഇവിടെ കൊടും ചൂടിൽ ഇങ്ങനെയൊരു കുളി ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? പത്തനംതിട്ട വടശ്ശേരിക്കരയ്ക്ക് സമീപമാണ് ഈ മനോഹരമായ തണുത്ത വെള്ളമുള്ള ഒരു ഇടം ഉള്ളത്. ഈ വീഴ്ചയൊന്നും സാരമില്ലെന്ന്. അല്പം ഉയരത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടിയാലേ ഒരു ത്രില്ലുള്ളൂ. മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നതും രസം തന്നെ. പത്തനംതിട്ട വടശ്ശേരിക്കരയിലാണ് റോഡരികിൽ ഈ ഇടം. കൊടും ചൂടിൽ നിന്ന് രക്ഷ നേടാനായി ധാരാളം യുവാക്കളാണ് ഇവിടെ നീന്തി കുളിക്കുന്നതിനായി എത്തുന്നത്. എങ്ങനെയുണ്ട് ഈ വലിയ ചൂടത്ത് ഈ ഒരു കുളി എങ്ങനെയുണ്ട്? ഇവിടെ വരുമ്പോഴാണ് ആകെ ആശ്വാസമുള്ളത്. നമുക്കാണ് വണ്ടി പോകുമ്പോൾ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ തണുപ്പും കാര്യങ്ങളും ആകെ നമുക്ക് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു സമയം ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ വരുന്ന മാത്രം നല്ല അന്തരീക്ഷമാണ്. ഇവിടെ എല്ലാ ആൾക്കാരും ഞങ്ങൾ ഡെയിലി വരാറുണ്ട്. ഇവിടെ ഇവിടെ ഉള്ളൂ സമാധാനമുള്ളത്. വീട്ടിൽ കിടക്കാൻ പോലും പറ്റുന്നില്ല. എത്ര സമയം ഇവിടെ വെള്ളത്തിൽ കിടക്കും? 2-3 മണിക്കൂർ കിടക്കും. വൈകുന്നേരം പോത്ത് കിടക്കുന്നതൊന്ന് കിടക്കുക. വേറെ എന്ത് ചെയ്യാൻ? വർക്കിന് പോവാ, ഒന്ന് കിടക്കുക. മണിയാർ ബാരേജിൽ നിന്നും കനാലിലൂടെ ഒഴുക്കിവിടുന്ന വെള്ളമാണിത്. കനാലിൽ നിന്നും പ്രത്യേക ഇടത്തിലൂടെ സമീപത്തെ തോട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നു. ആഴം കുറവായതിനാൽ നീന്തൽ അറിയാത്തവർക്കും ഇവിടം സേഫ് ആണ്. വീട്ടിലെ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കുളിക്കാൻ പോകുമ്പോൾ വീട്ടുകാർക്കൊരു പേടിയാണ്. അമ്മമാര് വെള്ളത്തിൽ പോയി, ഇനി പോവോ? എങ്ങനെ ഇപ്പൊ ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വരുമെന്ന് പറയുന്ന വീട്ടുകാരൊക്കെ എന്താ പറയാ? കൊച്ചുകുട്ടികൾ വരെ ഇവിടെ ഇറങ്ങാറുണ്ട്. ആഴമൊന്നുമില്ല, നീന്തി കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെ. അത്യാവശ്യം നല്ല തണുപ്പും. നീന്താൻ അറിയോ? നീന്താനൊക്കെ അറിയാം. നല്ലൊക്കെ ചാടാറുണ്ടോ? ചാടാറുണ്ട്. നീന്തൽ അറിയാത്തവരാണെങ്കിലും കുഴപ്പമില്ല, ഇത്രയും വെള്ളമേ ഉള്ളൂ. ഇപ്പൊ കൊച്ചുകുട്ടികൾ വരെ ഇവിടെ വന്ന് ചാടാറുണ്ട്. വെള്ളത്തിന് നല്ല തണുപ്പാണ്. കൊടും ചൂടിൽ നിന്നും വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ തണുത്ത് വിറയ്ക്കും. അങ്ങനെയുണ്ട് മനെ, ഇപ്പോഴത്തെ ചൂട് എങ്ങനെയുണ്ട്? ചൂട് കഠിനമായ ചൂടല്ലേ ചേട്ടാ. ഇപ്പൊ ആർക്കും ആണെങ്കിൽ ബൈക്കിൽ പോലും ആണെങ്കിൽ പോവാൻ പറ്റാത്തവരാ. തണുത്തിട്ട് ഇറക്കിയാണല്ലോ. പിന്നെ ഇവിടെ വരുമ്പോ നല്ലതാണെങ്കിൽ തണുപ്പ്, ഇവിടെ ഇറങ്ങുമ്പോഴാണെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടുന്നത്. പിന്നെ വീട്ടിൽ പോയിട്ടാണെങ്കിൽ രാത്രി കിടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. ഇപ്പൊ കറണ്ട് പോവുക, കറണ്ട് കിട്ടുന്നില്ല. ഫാൻ ഉണ്ടാക്കി തന്നെ നമുക്കാണെങ്കിൽ കഠിനമായ ചൂടും. അതിനും ഇപ്പൊ ഇങ്ങനത്തെ ഉള്ള വെള്ളം ഉള്ളതുകൊണ്ട്, കുളിക്കാൻ പറ്റുന്ന സ്ഥലം ഉള്ളതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് രാത്രി ഒന്ന് കുളിച്ചിട്ടാണ് വീട്ടിൽ പോവാറുള്ളത്. AC തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ. AC പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ. ഇവിടുത്തെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. കടുത്ത വേനലിൽ കൃഷി നശിക്കാതിരിക്കാനാണ് മണിയാർ ബാരേജിൽ നിന്നും കനാലിലൂടെ വെള്ളം കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃഷിക്കാർക്കും ഈ വെള്ളം അനുഗ്രഹമാണ്. ഈ സാധാരണ നമ്മളെ പല സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ മലിനജലമൊക്കെയാണ്, വേസ്റ്റുകളൊക്കെ ധാരാളമുണ്ട്. പക്ഷേ ഇത് ക്ലീൻ വെള്ളമാണ്. ഇവിടെ നേരിൽ ഒഴുക്കും കാര്യങ്ങളുള്ളതുകൊണ്ട് വെള്ളം ഇവിടെ കെട്ടി കിടക്കുന്നില്ല. വെള്ളം ഒഴുകി പോകാറുണ്ട്. ഇവിടെ ഇത് കനാൽ വെള്ളമായതുകൊണ്ട് ഇവിടെ കിടക്കുന്നില്ല, വെള്ളം ഡെയിലി പോകാറുണ്ട്. ഒഴുക്ക് പോകുന്നുണ്ട്. വേറെ പല്ലിന് ഇപ്പം ഒരു പ്ലാസ്റ്റിക് കുപ്പിയൊന്നും നമുക്ക് കാണാൻ കാണുന്നില്ല. എല്ലാം ഒഴുകി പോകാറല്ലോ. ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മണിക്കൂറുകളോളം വെള്ളത്തിൽ നീന്തി കുളിച്ചാണ് യുവാക്കളുടെ മടക്കം. ഇത്രയും നേരം മനസ്സിനും ശരീരത്തിനും കുളിർമയായിരുന്നു. ഇനി വീണ്ടും ചൂടിലേക്ക്. ആ അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ. ഇങ്ങനെ ചിന്തിച്ചാണ് യുവാക്കൾ മടങ്ങിപ്പോകുന്നത്. ഇപ്പോഴത്തെ കൊടും ചൂടിൽ അല്പം തണുപ്പ് ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ടയിലെ വടശ്ശേരിക്കരയിലെ ഈ ഒരു സ്ഥലം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.